അപകടാവസ്ഥയിലായ മാവൂർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റാൻ സർക്കാർ അനുമതി നൽകി. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഗ്രാമപഞ്ചായത്ത് സർക്കാരിനോട് അനുമതി തേടിയിരുന്നു. 50 വർഷത്തോളം പഴക്കമുള്ള മാവൂർ ബസ് സ്റ്റാൻഡിലെ അപകടാവസ്ഥയിലുള്ള പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കാനാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് മാവൂർ ഗ്രാമപഞ്ചായത്തിന് അനുമതി ലഭിച്ചത്. ഇതേ തുടർന്ന് വെള്ളിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ കെട്ടിടം പൊളിക്കാൻ തീരുമാനിച്ചു. കൂടാതെ കെട്ടിടത്തിലുള്ള കച്ചവടക്കാർക്ക് വാടക കുടിശ്ശിക തീർത്ത് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുതരണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രേഡ് കത്തും അയച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് സർക്കാരിനോട് കെട്ടിടം പൊളിക്കാൻ അനുമതി തേടുകയായിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ എഞ്ചിനീയർമാർ കെട്ടിടം പരിശോധിക്കുകയും തുടർന്ന് കെട്ടിടം അൺഫിറ്റാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് കെട്ടിടം പൊളിച്ചു മാറ്റാൻ അനുമതി ലഭിച്ചത്. ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം നമ്മൾ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ ഭരണസമിതി തീരുമാനിച്ചിരുന്നു. അത് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടാണ് അതിൻ്റെ നടപടികളൊക്കെ പോയിട്ടുള്ളത്. അത് ആദ്യം നമ്മളുടെ AE പിന്നെ ആ കെട്ടിടത്തിൻ്റെ ബലക്ഷയം മാനിച്ച് AE അൺഫിറ്റായി ചെയ്തു. AXC പരിശോധിച്ചു. ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പോളിടെക്നിക്ക് കോഴിക്കോടിലുള്ള ടീം വന്ന് പരിശോധിച്ചു. അവരും അത് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും പൊളിച്ചു മാറ്റണമെന്നുള്ളത് രേഖപ്പെടുത്തി. നമ്മൾ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ ഒരു തുടർ നടപടി എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിലേക്ക് ഇത് അയക്കുകയും അങ്ങനെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവ് നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭരണസമിതി യോഗത്തിൽ ഈ ഇത് വെക്കുകയും നമ്മൾ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോപ്പ് റൂമുകൾ ഒഴിയാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും അടർന്നു വീഴുന്നുണ്ട്. NIT മാവൂർ റോഡ് നവീകരണത്തിനും ഈ കെട്ടിടം പൊളിക്കുന്നതോടുകൂടി കൂടുതൽ സൗകര്യപ്രദമാവും. ന്യൂസ് ബ്യൂറോ മാവൂർ.